يا أبت إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين. ഒരിക്കൽ വാപ്പയെ വിളിച്ചു മകൻ പറഞ്ഞു, വാപ്പ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ 11 നക്ഷത്രം, ഒരു സൂര്യനും ഒരു ചന്ദ്രൻ. 11 നക്ഷത്രങ്ങളോടൊപ്പം സൂര്യനും ചന്ദ്രനും എന്റെ മുമ്പിൽ സാക്ഷാത്കാരം നമിക്കുന്നതായി ഞാൻ കിനാവ് കണ്ടു, ഞാൻ സ്വപ്നം കണ്ടു. لا تقصص رؤياك على اخوتك فيكيدوا لك كيدا. ഉള്ളറിയാമായിരുന്ന പ്രവാചകനായിരുന്ന ബാപ്പ മോനോട് രഹസ്യമായി പറഞ്ഞു, മോനെ ഈ കിനാവ് സാധാരണ കിനാവല്ല, അതുകൊണ്ട് لا تقصص رؤياك على اخوتك, നിന്റെ സ്വന്തം സഹോദരന്മാരോട് ഈ കിനാവിനെ സംബന്ധിച്ചിട്ട് നീ ഒന്നും പറയരുത്, പറഞ്ഞു പോയാൽ فيكيدوا لك كيدا, വൃത്തികെട്ട ദുഷിച്ച ദുനിയാവ് ആ ദുനിയാവിന്റെ വൃത്തികേടുകൾ പ്രദർശിപ്പിക്കുമ്പോൾ ഒരേ വയറ്റിൽ പിറന്നു വളരുന്ന മാതാപിതാക്കളുടെ മക്കളായ നിങ്ങളുടെ ഇടയിൽ പോലും അത് തന്ത്രങ്ങൾ മെനയുന്നതിന്, കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന്, തമ്മിൽ തല്ലുകളും കലഹങ്ങളും ഉണ്ടാക്കുന്നതിനൊക്കെ ഇടയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മോൻ തൽക്കാലം ഈ കിനാവ് പറയരുത്. പ്രിയമുള്ളവരെ, إني رأيت أحد عشر كوكبا والشمس والقمر رأيت ليس والشمس والقمر സൂര്യനും ചന്ദ്രനും ഞാൻ അതിനെ വ്യാഖ്യാനം നൽകിയത് സൂര്യനെ പോലെ പകലിൽ തീഷ്ണമായ വെയില് വേണ്ടിടത്ത് വെയില് സമ്മാനിച്ചുകൊണ്ട് ആ വെയിലൊക്കെ ഏറ്റു വാടിപ്പോകാതെ തളരാതെ മനസ്സ് കരുത്തോടുകൂടി ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് പകലിൽ എന്നെ ഇങ്ങനെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി വെയിലുകൊണ്ട എന്റെ ഉപ്പ തണല് പലപ്പോഴും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടപ്പോഴൊക്കെ അത് എനിക്ക് പിന്നിൽ വരുന്ന മക്കളുടെ ജീവിതത്തിന്റെ സുഖസന്തോഷത്തിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടി സഹിക്കാൻ സന്നദ്ധനായ ഉപ്പ പകലിന്റെ നൊമ്പരങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പ്രാരാബ്ധങ്ങൾ, കഠിനാധ്വാനം അതൊക്കെ പേറി സഹിച്ച് പകൽ വെളിച്ചം പോലെ നമ്മളുടെ മുമ്പിൽ കുതിച്ചു നിന്ന് നമ്മളെ പോറ്റി വളർത്തിയ നമ്മളുടെ ഉപ്പ. ഞാനെന്റെ ഉപ്പയെ കണ്ടു സൂര്യനെ പോലെ. രാത്രിയാകുമ്പോൾ പകല് മുഴുവനും പണിയെടുത്ത് ക്ഷീണവുമായി തളർന്നുണർന്നിരുന്ന ഉപ്പ തൊട്ടരികിലുണ്ടെങ്കിലും ഞാൻ ഉണർന്ന് കരഞ്ഞപ്പോൾ ഉപ്പയ്ക്ക് പകരം രാത്രിയുടെ ഇരുളിൽ അതിന്റെ നിശബ്ദതയിൽ എല്ലാവരും തങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി, വിശ്രമത്തിനു വേണ്ടി, സുഖനിദ്രയ്ക്കുള്ള വിരിപ്പിൽ സുന്ദരമായി ഉറങ്ങുമ്പോൾ എന്റെ ഉമ്മ രാവിലെ നിലാവ് പോലെ, അമറു പോലെ, ചന്ദ്രനെ പോലെ എഴുന്നേറ്റിരുന്നു, എനിക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞു. ആ രണ്ട് കണ്ണുകൾ ഉറങ്ങി, ആ മനസ്സ് ഉരുകി, ആ മനസ്സ് തേങ്ങി, ആ മനസ്സ് പലപ്പോഴും സഹിച്ചുകൊണ്ട് പാടി. അത് എന്നെ ഉറക്കാനായിരുന്നു, എനിക്ക് സുഖം കിട്ടാനായിരുന്നു, എനിക്ക് സന്തോഷം കിട്ടാനായിരുന്നു. പകലിലെ സൂര്യനെ പോലെ എന്നെ താലോലിച്ച് പോറ്റി വളർത്തിയ എന്റെ ഉപ്പയെ എനിക്ക് മറക്കാൻ കഴിയില്ല. രാത്രിയിലെ ഇരുളിൽ എല്ലാവരും സുഖമായി ഉറങ്ങുമ്പോൾ നിലാവ് പോലെ കുതിച്ചു നിന്ന് എനിക്ക് വേണ്ടി ഉണർന്നിരുന്ന എന്റെ ഉമ്മയെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഈ ഉപ്പയും ഈ ഉമ്മയും നിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും കനലായി എരിയുകയായിരുന്നു, പലപ്പോഴും വെണ്ണീറായി തീരുകയായിരുന്നു. ഇന്ന് നമ്മുടെ മുമ്പിൽ സ്വാദിഷ്ടമായ നിലയിൽ ഭക്ഷണം വിളമ്പുമ്പോൾ ആ ഭക്ഷണ തളികയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആസ്വാദനത്തോടുകൂടി, ആശയോടുകൂടി, ആഗ്രഹത്തോടുകൂടി വിവിധങ്ങളായ രുചിഭേദങ്ങൾ വായിലേക്ക് എടുത്തു വെക്കുമ്പോൾ അതിന്റെ പിന്നിൽ എരിഞ്ഞമർന്ന ചില വിറകുകൊള്ളികളുണ്ട് എന്ന് നമ്മൾ മറന്നുപോകരുത്. കുറെ വിറകുകൊള്ളികൾ കത്തിച്ച് കനലാക്കി അതിനെ വെണ്ണീറാക്കിയപ്പോഴാണ് അതിലൂടെ പാകപ്പെട്ട ഈ വിഭവസമൃദ്ധമായ സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറായത്. ഇതുപോലെ ഇന്ന് നമ്മള് ആരോഗ്യമുള്ള മക്കളാണ്, തന്റേടമുള്ള മക്കളാണ്, ഇന്ന് നമ്മൾ സമ്പാദ്യ ശേഷിയുള്ള മക്കളാണ്, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള മക്കളാണ്. പക്ഷേ ഇപ്രകാരം നമ്മളെ നല്ലവരാക്കി വളർത്തി പാകപ്പെടുത്തി തയ്യാറാക്കുന്നതിന്റെ പിന്നിൽ മാതാവും പിതാവും എന്ന രണ്ട് വിറക് കഷ്ണങ്ങൾ നന്നായി എരിഞ്ഞ മറന്നിട്ടുണ്ട്, വെണ്ണീറായിട്ടുണ്ട്. അത് നമ്മൾ മറക്കരുത്.